നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ഫ്ലെക്സിൽ ഗൗതമിന്റെ സ്ഥാനത്ത് എന്റെ ഫോട്ടോ വരേണ്ടതായിരുന്നു. നീ അവളോട് സിൻസിയർ ആയിട്ട് പെരുമാറി, അവിടെയാണ് ബ്രോ നീ തോറ്റത്. അതൊക്കെ പണ്ട്, ഇപ്പൊ എനിക്ക് ശിവാനിയോട് ഒരു സിൻസിയാരിറ്റി ഇല്ല. നിന്നെ ചതിച്ച അവൾ നാളെ കതിർമണ്ഡലത്തിൽ കയറാൻ പാടില്ല. എങ്ങനെയും കല്യാണം മുടക്കണം ബ്രോ. മുടങ്ങും ബ്രോ, എന്റെ മൊബൈലിലുള്ള ഇന്റിമേറ്റ് വീഡിയോസ് ഗൗതമിനെ കാണിച്ച ആ നിമിഷം കല്യാണം മുടങ്ങും. പക്ഷെ എനിക്ക് കല്യാണം മുടങ്ങിയാൽ മാത്രം പോരാ, എനിക്ക് ശിവാനിയെ വേണം. അവൾ വരുത്തിയ നഷ്ടങ്ങൾ നികത്താൻ ആ ഓർണമെന്റ്സ് എനിക്ക് വേണം. അതുകൊണ്ട് വിഷ്വൽസ് കാട്ടി കല്യാണം മുടക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ശിവാനി ഇവിടെ നിന്ന് ചാടിക്കണം. എങ്കിൽ നാളെ തന്നെ നിന്റെ അവളുടെ കല്യാണം നടക്കണം ബ്രോ. കല്യാണോ? ഞാനും അവളുമായിട്ടോ? ഇനി ജീവിതകാലം മുഴുവൻ അവളെ ചുമക്കാൻ ഞാനില്ല. യൂസ് ആൻഡ് ത്രോ, ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്നൊരു ടോയ് മാത്രമാണ് എനിക്ക് അവള്. ഓക്കെ, അവൾ നിന്റെ കൂടെ വരാൻ തയ്യാറായില്ലെങ്കിലോ? എങ്കിൽ ഞാൻ അവളെ തട്ടിക്കൊണ്ടു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? കിഡ്നാപ്പോ? ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല. എന്റെ കാശ് വന്നേക്ക്, എനിക്ക് പോണം. അതിന്റെ ഒന്നും ആവശ്യം വരില്ല ഏട്ടാ. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്, ഞങ്ങൾ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഇവിടെ തന്നെ നിന്നാ മതി, 10 മിനിറ്റിനകത്ത് വരാം. ഈ കിഡ്നാപ്പേഴ്സിന്റെ കൂടെ നിന്നാ ഞാനും അകത്താവും. മുങ്ങുന്നതാ ബുദ്ധി. ആ നിഖില്, തന്റെ ചേച്ചി എവിടെ? ശിവാനിയാണ് ഉദ്ദേശിച്ചത്. അല്ല നിധി, ചേച്ചി കുറച്ച് അപ്പുറത്ത് നിപ്പുണ്ട്. ആ ശരി, ഞാൻ കണ്ടോളാം. നിധി, എനിക്ക് തന്നോട് ഇത്തിരി തുറന്ന് സംസാരിക്കാനുണ്ട്. എല്ലാ തിരക്കിൽ നിന്ന് മാറി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണോ തന്റെ തിരക്ക്? എനിക്കെന്താണ് സംസാരിക്കാനുള്ളതെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും എന്റെ സംശയങ്ങൾക്കൊന്നും മറുപടി തരാതെ എന്തിനാ എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? ശിവാനി തന്റെ കസിനാണെന്ന് എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത്? വിവാഹം കഴിക്കുന്ന പെണ്ണിന്റെ അമ്മയെ ആങ്ങളെയും പൊന്നുപോലെ നോക്കുമെന്ന് താൻ എന്തുകൊണ്ടാ ചോദിച്ചത്? സാറെന്തിനാ ഇതൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ഞാൻ വെറുതെ ഓരോ പൊട്ടത്തരം ചോദിച്ചതാണെന്ന് എത്ര പ്രാവശ്യം പറയണം? അങ്ങനെ വെറും ഫൂളിഷായി സംസാരിക്കുന്ന ഒരാളല്ല താൻ. കാര്യഗൗരവമുള്ള കുട്ടിയാണ് മുമ്പൊരിക്കൽ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുക. എന്റെ അമ്മയും പാറുവും യാമിനിയും കഴിഞ്ഞ എനിക്ക് താല്പര്യം തോന്നിയ ഒരേ ഒരു പെൺകുട്ടി താനാണ്. തന്റെ സത്യസന്ധതയും കഠിനാധ്വാനവും കുടുംബസ്നേഹവും ഒക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എന്തിനാ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതുന്ന എന്നോട് താൻ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? താൻ മറച്ചു വെക്കുന്ന എന്തായാലും തുറന്നു പറഞ്ഞുകൂടെ? ഞാനൊന്നും മറച്ചിട്ടില്ല. എങ്കിൽ അതെന്റെ മുഖത്ത് നോക്കി പറയണം. താൻ എന്തിനാ ഞാൻ കാണാതിരിക്കാൻ മുഖം തിരിച്ചു വെച്ചിരിക്കുന്നത്? കരയാണോ? ഞാൻ കരഞ്ഞില്ലല്ലോ. സാറെന്തിനാ എന്നെ ടച്ച് ചെയ്തത്? ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് അനുവാദമില്ലാതെ കൈവെക്കുന്നത് ശരിയാണോ? തന്റെ കണ്ണീരിനെ കാപട്ടി കൊണ്ട് മറയ്ക്കാമെന്ന് കരുതണ്ട. താൻ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണെന്ന് തന്റെ കണ്ണീർ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. എന്തിനാ കരഞ്ഞത്?
പറനിധി. ചില ചോദ്യങ്ങൾക്ക് ഏറ്റവും നല്ല മറുപടി കണ്ണീരാണ്. ഇനി സാറിനെ തനിച്ച് കാണാൻ ശ്രമിക്കരുത്. ഞാൻ സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും അല്ല, സാറിന്റെ ഭാര്യയുടെ സഹോദരിയ. ഇനി എന്നെ അങ്ങനെ കാണാവൂ. എന്താ മോളെ, എന്തിനു കരയുന്നേ? നിധി, ഗൗതം, എന്താടാ നീയാണ് അവളെ കരയിച്ചത്? ഞാൻ എന്റെ സംശയങ്ങൾ ചോദിച്ചത് പാറു, അവൾക്കത് ഫീൽ ചെയ്തു. മതി, നിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. എടാ, ഒരു പുരുഷൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്താൻ 1000 പെണ്ണുങ്ങൾക്ക് പറ്റും. പക്ഷേ നിധിയെ പോലെ ബോൾഡായ ഒരു പെണ്ണ് എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിച്ച അത് കണ്ടെത്താൻ 1000 ആണുങ്ങൾ വിചാരിച്ചാലും നടക്കില്ല. അല്ലെങ്കിൽ അത് നിന്നോട് പറയണമെന്ന് അവൾക്ക് തോന്നണം. അവൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന എന്താണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ മുമ്പിൽ തെളിയും. ഇല്ലെന്ന് ഞാനും പറഞ്ഞില്ല. അങ്ങനെ തെളിയാൻ ഞാനും കാത്തിരിക്കുക. പക്ഷെ അതിന്റെ പേരിൽ അവളെ കരയിക്കല്ല വേണ്ടത്. ഇത് നേരെ ഇരുട്ടി, ഹൽദി തുടങ്ങാറായി. നീ വേഗം റെഡിയായിക്കേ. ചെല്ലടാ, ചെല്ല്. എന്തിനാ എന്തിനാ തന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കരുതുന്ന എന്നോട് താൻ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് അനുവാദമില്ലാതെ കൈവെക്കുന്നത് ശരിയാണോ? തന്റെ കണ്ണീരിനെ കാപട്ടി കൊണ്ട് മറയ്ക്കാമെന്ന് കരുതണ്ട. അച്ഛൻ ഡാൻസ് കളിക്കാണോ അതെന്നെ കൊല്ലാൻ നോക്കുവാണോ? ഞങ്ങൾ ഇതിനെ മുതുക്കൂത്ത് പറയും. വല്ല ആവശ്യമുണ്ടോ ഏട്ടാ? എല്ലാത്തിനും മേൽനോട്ടം വഹിച്ച് നിക്കേണ്ടതിന് പകരം പിള്ളേരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നിക്കുക. ഇതൊക്കെയല്ലേ ഒരു ത്രില്ല്? ഞാൻ വളർത്തിയ എന്റെ മോൻ ഒരു രാജകുമാരനെ പോലെയായി, നന്നായി വരും. നിനക്കൊരു രാജകുമാരിയെ സമ്മാനിക്കാൻ കഴിയാത്തതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. എന്റെ ഭാര്യ അപമാനിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യ.